സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ തെളിവെടുപ്പിനായി തിരുവനന്തപുരത്ത് എത്തിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപത്തെ ഫ്ളാറ്റിലാണ് എൻഐഎ സംഘം തെളിവെടുപ്പ് നടത്തുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എസ് സാജൻ ചേർന്നു. സാജൻ, എന്തൊക്കെയാണ് തെളിവെടുപ്പ് നടക്കുകയാണ്, പുരോഗമിക്കുകയാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സുബിത, ഇന്ന് രാവിലെ 6 മണിയുടെ അതീവ രഹസ്യമായാണ് എൻഐഎ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സന്ദീപ് നായരെയും അതുപോലെ തന്നെ സ്വപ്ന സുരേഷിനെയും തലസ്ഥാനത്ത് എത്തിച്ചത്. ഉച്ചയോടെ എത്തിച്ചതിന് ശേഷം സ്വപ്നയുടെ ഇവർ രണ്ടുപേരെയും രണ്ട് വാഹനങ്ങളാണ് എത്തിച്ചത്. രണ്ടുപേരെയും രണ്ട് സമയങ്ങളിലായി സ്വപ്നയുടെ അമ്പലമുക്കിലെ ഫ്ളാറ്റിലും അതുപോലെ തന്നെ കൂടാലും നടന്നു പറയുന്ന സെക്കൻഡിന് സമീപത്തെ ഫ്ളാറ്റിലും കൊണ്ട് തെളിവെടുപ്പ് നടത്തി. ഇവരെ അതിശൂക സുരക്ഷാ നടപടിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതിനാൽ പുറത്തിറക്കിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള അവർക്ക് രണ്ട് പരിശോധനകൾക്ക് ശേഷം ഇപ്പോൾ സ്വപ്ന സുരേഷിനെ അവരുടെ കൂടാലം നടത്തിയെന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട ഫ്ളാറ്റിലും അതുപോലെ തന്നെ സന്ദീപ് നായരെ അദ്ദേഹത്തിന്റെ കാർബൺ ഡോക്ടർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലും കൊണ്ടുപോവുകയാണ്. ഇവിടെ വെച്ചാണ്, തലസ്ഥാനത്ത് വെച്ചാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകളും അതുപോലെ തന്നെ കൂടാലം ഉൾപ്പെടെ എല്ലാം നടന്നിരിക്കുക. എയർപോർട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടക്കുമെന്നാണ് സൂചന. ഇവിടെ അടുത്ത ചൊവ്വാഴ്ചയാണ് എൻഐയുടെ കസ്റ്റഡിയിലുള്ളത്. അതിനു മുന്നേ തന്നെ നിരവധി ചോദ്യം ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇവരുവരെയും ബാംഗ്ലൂരിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്ത ശേഷം കൊച്ചിയിലെ എൻഐ ആസ്ഥാനത്ത് എത്തിച്ചാണ് ഇവരെ ചോദ്യം ചെയ്യുന്ന നടപടിക്കൊണ്ടുവരിക. അതിനുശേഷം ആദ്യമാണ് തലസ്ഥാനത്ത് കൊണ്ടുവരിക. ഇന്ന് അതിനാൽ തലസ്ഥാനത്തെ മുഴുവൻ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുബിത. ഇപ്പോൾ